അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് കേരളത്തിലും ഈ വരുന്ന 26-ാം തീയതി ഓടിത്തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ മുതലേ കുറേ ആയി സെർച്ച് ചെയ്യുന്നു എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് കുറച്ച് അപ്ഡേറ്റ് വന്നത്. അങ്ങനെ ഞാൻ രാത്രി തന്നെ IRCTCയുടെ ആപ്പിൽ കയറി ബുക്കിങ്ങിന് എല്ലാം കൊടുത്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ 23-ാം തീയതി രാവിലെ 8 മണി മുതലാണ് ബുക്കിംഗ് ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ 8 മണിക്ക് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് ഞങ്ങൾക്കും വന്ദേ ഭാരതിൻ്റെ ആദ്യ യാത്രയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതുമായ സ്റ്റേഷനുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇതിൽ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ഓൾ ക്ലാസ്സസ് ആണ് എപ്പോഴും ഉണ്ടാവുക. അതിന് പകരം നമ്മൾ സെർച്ച് കൊടുത്ത് സെലക്ട് ചെയ്ത് ചെയ്യേണ്ട ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ AC 3 Economy 3E അതല്ലെങ്കിൽ അടിയിൽ ക്കായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ചെയർ കാർ EC എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ട് സെലക്ട് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ സെർച്ച് ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പോകുന്നത് വന്ദേ ഭാരതിൻ്റെ ബുക്കിങ്ങിലോട്ട് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മൊത്തം ട്രെയിനിൻ്റെ ലിസ്റ്റാണ് ഇതിലുണ്ടാവുക. അങ്ങനെ വന്ദേ ഭാരതിൻ്റെ ഓപ്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ടൈമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ CC ഉണ്ട്, EC ഉണ്ട്. എക്സിക്യൂട്ടീവിന് റേറ്റ് 1000 above ആണ്. CC ആണെങ്കിൽ 525 ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ CC ആണ് ഓപ്റ്റ് ചെയ്തത്. CC ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പാസഞ്ചറുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പാസഞ്ചറുടെ ഡീറ്റെയിൽസ് നമുക്ക് IRCTCയുടെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ എൻട്രി ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ആഡ് പാസഞ്ചർ എന്ന ഓപ്ഷനുണ്ട്. അങ്ങനെ നമ്മൾ പാസഞ്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റെഡ് കളറിലാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ റെഡ് കളറിലായാൽ റിവ്യൂ ജേണി ഡീറ്റെയിൽസ് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അത് ഓരോരുത്തരും സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ ചോദിക്കേണ്ടത് വെരിഫൈ ദ പാസഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയായിട്ട് സെലക്ട് ചെയ്യണം. ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ബ്ലാക്ക് ആവും. അതോടുകൂടി നമുക്ക് റിവ്യൂ ജേണി ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് പേയ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ UPI കൂടി സെലക്ട് ചെയ്യണം. അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിന് ശേഷമാണ് നമ്മൾ ക്യാപ്ച എൻട്രി ചെയ്ത് പ്രൊസീഡ് ടു പേയിലേക്ക് പോകേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിട്ടുപോയ സ്ഥലം. ഇവിടെ പേയ്മെൻറ്റ് ത്രൂ UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാപ്ച എൻട്രി ചെയ്ത് പ്രൊസീഡ് ടു പേയിലേക്ക് പോകാൻ പാടുള്ളൂ. അവിടെ സെക്കൻഡ് ഓപ്ഷനായ BHM UPI നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതർ പേയ്മെൻറ്റ് ഓപ്ഷൻ UPI എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ UPI ID അടിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്പിലോട്ട് പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് പൂർത്തീകരിക്കാവുന്നതാണ്. ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ കൺഫേം ആവുന്നതോടുകൂടി നമ്മുടെ ടിക്കറ്റ് കൺഫേം ആവുകയും ആ സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ ഇമെയിൽ ചെയ്താണോ കൊടുത്താൽ അതിലേക്ക് നമുക്ക് മെയിൽ വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് കോച്ച് 14 ആണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 30, 31, 32 ആണ് നമ്മുടെ സീറ്റ് നമ്പറൊക്കെ. അപ്പോൾ അതിൽ മുകളിൽ തന്നെ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ട് PDF എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടിക്കറ്റിൻ്റെ PDF ഫോർമാറ്റ് നമുക്ക് വാട്സപ്പ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് എൻ്റെ PDF ഫോർമാറ്റ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു.